അർബുദത്തോട് പടവെട്ടി ഒടുവിൽ ശരണ്യ ശശി കീഴടങ്ങി. ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അവളുടെ മിഴികളടഞ്ഞെങ്കിലും അവൾ പകർന്നു തന്ന വെളിച്ചം മറ്റു പലർക്കും ജീവിതത്തിലേക്കുള്ള വെളിച്ചമായി. തളർന്നുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ശരണ്യയുടെ ജീവിതം ഒന്ന് ഓർത്താൽ മതി, നെടുവീർപ്പിട്ട് മുന്നോട്ട് കുതിക്കാൻ അത് നമ്മളെ സഹായിക്കും. അത്രത്തോളം മറ്റുള്ളവർക്ക് പ്രചോദനമായൊരു പെൺകുട്ടി. ഒരുപാട് പേരുടെ സീമയില്ലാത്ത സ്നേഹത്തിൽ അഥവാ അതിരില്ലാത്ത സ്നേഹത്തിൽ പടുത്തുയർത്തിയ സ്നേഹസീമ എന്ന വീട്ടിൽ സുന്ദരമായി പുഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശരണ്യയെ ഇനി നമ്മൾക്ക് കാണാനാവില്ല. അതിജീവനത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കഥ പറയാനുണ്ട് ശരണ്യ ശശി എന്ന കലാകാരിയുടെ ജീവിതത്തിൽ. രോഗത്തെ വെല്ലുവിളിച്ച ശരണ്യ ശശി എന്ന പോരാളിയുടെ അത്യപൂർവ ജീവിതയാത്രയിലൂടെ. കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയാണ് 33-കാരിയായ ശരണ്യ ശശി. കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം. അമ്മയും അനിയനും അനുജത്തിയും ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണി ശരണ്യയുടെ വരുമാനമായിരുന്നു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സൂര്യോദയം എന്ന ദൂരദർശൻ സീരിയലിലൂടെയാണ് തുടക്കം. അവൾ വളരെ നന്നായി പഠിക്കുമായിരുന്നു. നല്ലൊരു സർക്കാർ ജോലിയൊക്കെ നേടി കുടുംബമായി ജീവിക്കുമെന്നാണ് കരുതിയത്. കലാകാരിയാകുമെന്ന് കരുതിയതേയില്ല. എല്ലാ നിമിത്തമാണ്. കലാപരമായി പാരമ്പര്യമേതുമില്ലാത്ത കുടുംബമാണ് ഞങ്ങളുടേത്. പക്ഷേ അവൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ പിന്തുണയേറിയത് മകൾ കലാകാരിയായതുകൊണ്ടാണ്. ഒരിക്കൽ ശരണ്യയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണിത്: കൂട്ടുകാരി, അവകാശികൾ, ഹരിചന്ദനം, ഭാമിനി തോൽക്കാറില്ല, മാലാഖമാർ, കറുത്തമുത്ത്, രഹസ്യം തുടങ്ങിയ സീരിയലുകളിലൊക്കെ അഭിനയിച്ചു. സീരിയലുകൾക്ക് പുറമെ ചാക്കോ രണ്ടാമൻ, തലപ്പാവ്, ചോട്ടാ മുംബൈ തുടങ്ങിയ സിനിമകളിലും ശരണ്യ അഭിനയിച്ചിട്ടുണ്ട്. നാടൻ വേഷങ്ങളിൽ ശാലീന സുന്ദരിയായിട്ടാണ് ശരണ്യ പലപ്പോഴും സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു കാലത്ത് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മുൻപിൽ വില്ലത്തിയായും ശരണ്യ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കൈനിറയ അവസരങ്ങളുമായി 2012 ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് തലവേദനയുടെ രൂപത്തിൽ ശരണ്യയെ തേടി ട്യൂമർ എത്തുന്നത്. തെലുങ്കിൽ സ്വാതി എന്നൊരു സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഭയങ്കരമായ തലവേദന വരുന്നത്. ഡോക്ടറെ കാണിച്ച ശേഷം മൈഗ്രെയിനുള്ള മരുന്ന് 2 മാസത്തോളം കഴിച്ചു. 2012 ഷൂട്ടിംഗ് സെറ്റിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ശരണ്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിക്കുന്നത്. 11 തവണയാണ് ശരണ്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. തുടരെയുള്ള ഓപ്പറേഷനുകളും റേഡിയേഷൻ പ്രക്രിയകളും ശരണ്യയുടെ ആരോഗ്യത്തെ ബാധിച്ചു. തലയിലെ 7-ാം ശസ്ത്രക്രിയയെ തുടർന്ന് ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു. ശരണ്യ അർബുദവുമായി മല്ലിടുന്ന അവസരത്തിലാണ് സുഹൃത്ത് ബിനുവിൻ്റെ ആലോചന ശരണ്യയ്ക്ക് എത്തുന്നത്. 2014 ഒക്ടോബർ 26 ബിനുവും ശരണ്യയും വിവാഹിതരായി. എന്നാൽ വിവാഹം കഴിഞ്ഞും ട്യൂമർ രൂക്ഷമായതോടെ വിവാഹ ജീവിതവും പ്രശ്നത്തിലായി. അങ്ങനെ പിന്നീടുള്ള ജീവിത പോരാട്ടത്തിൽ ശരണ്യയും അമ്മയും ഒറ്റയ്ക്കായി. ശാരീരികവും മാനസികവുമായി തളർന്ന ശരണ്യയ്ക്ക് പിന്നീട് ചികിത്സാ ചിലവുകൾക്കായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുകളയേണ്ട അവസ്ഥയുമുണ്ടായി. രോഗകാലത്തും ദുരിത നാളുകളിലെല്ലാം ശരണ്യയ്ക്ക് കൈത്താങ്ങായി കൂടെ നിന്നത് സീമാജി നായരാണ്. സീമ മുൻകൈയെടുത്ത് ശരണ്യയ്ക്ക് ഒരു വീടും വെച്ച് നൽകിയിരുന്നു. സ്നേഹസീമ എന്നായിരുന്നു വീടിന് ശരണ്യ നൽകിയ പേര്. ചികിത്സയ്ക്കിടയിലും തൻ്റെ യൂട്യൂബ് ചാനലിൽ വളരെ സജീവമായിരുന്നു ശരണ്യ. ഇങ്ങനെ പോകുന്നതിനിടയിൽ 2 മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ശരണ്യയെ ക്യാൻസർ എന്ന വ്യാധി വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. വളരെ മോശം അവസ്ഥയിലൂടെയായിരുന്നു ശരണ്യ കടന്നുപോയത്. അസുഖത്തെ ഒരുവിധം അതിജീവിച്ച് ജീവിതത്തിലേക്ക് പിച്ചവെച്ച് തുടങ്ങിയപ്പോഴാണ് ട്യൂമറും ഒപ്പം കോവിഡും വീണ്ടും പരീക്ഷിക്കാനെത്തിയത്. 11-ാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളാവുകയായിരുന്നു. സ്പൈനൽ കോഡിലേക്ക് രോഗം വ്യാപിച്ചതോടെ ശസ്ത്രക്രിയ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. May 23 കോവിഡ് സ്ഥിരീകരിച്ചത്. June 10 കോവിഡ് നെഗറ്റീവായിരുന്നു. പക്ഷേ വീണ്ടും പനി കൂടിയതിനെ തുടർന്ന് വെന്റിലേറ്റർ ICU അന്ന് തന്നെ മാറ്റിയിരുന്നു. സ്ഥിതി ഗുരുതരമായതോടെ വായിലൂടെ ശ്വാസം കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ടായി. കഫം തുപ്പാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ ടെക്യാസ്മി ചെയ്തിരുന്നു. അതിനിടെ ന്യൂമോണിയയും ബാധിച്ചു. ഒപ്പം കീമോയും തുടങ്ങിയിരുന്നു. ബ്രെയിൻ ട്യൂമറും തൈറോയിഡ് ക്യാൻസറുമായും ബന്ധപ്പെട്ടാണ് 11 ശസ്ത്രക്രിയകൾ നടത്തിയത്. തുടർച്ചയായി രോഗം വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇത് അപൂർവമായ കേസായാണ് ഡോക്ടർമാരും കണ്ടിരുന്നത്. കീമോതെറാപ്പിക്കായി June 3 RCC മാറ്റാനിരിക്കെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ദിവസം 1 നേരം കഴിക്കുന്ന ഒരു ഗുളികയ്ക്ക് 6000 രൂപയായിരുന്നു വില. ഇതേ ഗുളിക 3 നേരം കഴിക്കണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയായിരുന്നു ശരണ്യയും കുടുംബവും ഈ നാളുകളിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എങ്കിലും കുടുംബത്തിന് കൈത്താങ്ങായ സീമ ഉൾപ്പെടെയുള്ളവർ കൂടെയുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ശരണ്യയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ ആവശ്യമായ മുൻകരുതലുകളെല്ലാം എടുത്തെങ്കിലും പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി ശരണ്യ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. അസുഖം മാറി വെള്ളിത്തിരയിൽ തിരിച്ചെത്തണമെന്ന് ശരണ്യ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി അവളുടെ ജീവിതത്തിന് തന്നെ തിരശീലയിട്ടു.
പല കുറെ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് അവൾ ഇനി വേദനകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങട്ടെ.